ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമുക്ക് ഇന്ന് ഓണസദ്യ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതുപോലെ ഞാൻ കറികളെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം നമുക്ക് ലെങ്ത് കൂടിപ്പോകും, വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും. അതുകൊണ്ട് എന്താ ചില കൂട്ടാൻ, അതായത് ചില തോരൻ അതുപോലെ കൂട്ടുകറി സദ്യയ്ക്കുള്ള സ്പെഷ്യൽ സാധനങ്ങൾക്കുള്ള റെസിപ്പിയൊക്കെ കാണിക്കുക കേട്ടോ. അല്ലാതെ മോരുകറി, പരിപ്പ് കറി അതൊക്കെ നമ്മൾ വീഡിയോയിൽ അതിന് മുന്നേ തന്നെ കാണിച്ചിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെയൊന്നും റെസിപ്പി കാണിക്കുന്നില്ല. നമ്മൾ കൂട്ടുകറിയുടെ റെസിപ്പിയും അങ്ങനെയുള്ള ചെറിയ ചെറിയ സദ്യയ്ക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തലേന്നേ ഞാൻ വിചാരിച്ചു പച്ചക്കറിയൊക്കെ നേരത്തെ ഒന്ന് അരിഞ്ഞു വെച്ചിരുന്നെങ്കിൽ സമയമാകുമ്പോൾ നമുക്ക് എടുത്തങ്ങ് കറികൾ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ തലേന്ന് എന്തായാലും അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കറുത്തു പോയെങ്കിലോ, ഫ്രിഡ്ജ് ചിലപ്പോൾ കറണ്ടൊക്കെ രാത്രി എങ്ങാനും പോയി കഴിഞ്ഞാൽ മിക്കപ്പോഴും കറണ്ട് പോകുന്നൊരു സാഹചര്യം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ നേരത്തെ 6 മണിക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് എന്തായാലും ഒരു 1.5-2 മണിക്കൂറിനകം വെച്ച് നമുക്ക് സദ്യക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാമല്ലോ. അതുകൊണ്ട് 6 മണിക്ക് തന്നെ എണീറ്റ് ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ രാവിലെ എണീറ്റ് അതായിരുന്നു കേട്ടോ ഫസ്റ്റ് എണീറ്റ് അരിഞ്ഞു വെച്ചത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഓണം അല്ലേ. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറുമാണ് രാവിലത്തെ കാപ്പിക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. പിന്നെ തലേന്ന് മാവരച്ച് വെച്ചപ്പോൾ അതിൽ കൂട്ടത്തിൽ ഒരു പീസ് ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അത് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കുറച്ച് 5-6 ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ലാസ്റ്റ് നമ്മൾ മാവ് അരഞ്ഞ് നല്ല വൃത്തിക്ക് പേസ്റ്റ് പോലെ അരഞ്ഞ് വന്നതിന് ശേഷം ലാസ്റ്റ് ഒന്ന് ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ പണ്ട് മുതലേ ഉമ്മ അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മളങ്ങനെ പെട്ടെന്ന് മാവ് കാട്ടി വയ്ക്കുമ്പോൾ സാധാരണ ഞങ്ങളങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഉമ്മ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ തലേന്ന് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളൊരു മാവാണിത്. അപ്പോൾ ഇതേ സാമ്പാറുണ്ടാക്കാൻ വേണ്ടി പോവുക കേട്ടോ. സാമ്പാർ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, എന്നാലും പറയാണ് കേട്ടോ. എല്ലാ കഷ്ണങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അത്യാവശ്യം വേണ്ട വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, അതുപോലെ ഒരു സവോള എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ 2-3 അമരപ്പയറുണ്ടല്ലോ, തുവരപ്പയർ, അമരപ്പയർ അങ്ങനെയുള്ള സംഭവം വെള്ളരിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണ് പടവലങ്ങിയുടെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്, വേറൊന്നും എടുത്തിട്ടില്ല. അല്ല, സാമ്പാർ പൊടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഞാനത് മറന്നുപോയി. ഞാനതുകൊണ്ട് തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളി, അതുപോലെ തന്നെ വറുത്ത് പൊടിച്ച് വെച്ച ഉലുവാപ്പൊടി, കായപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും 2 മല്ലി ഇലയും കൂടി ഇട്ട് കൊടുത്ത്, അത് ആഫ്രിക്കൻ മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള പുളിയും ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ കുക്കറിൽ ഗ്യാസിൽ തന്നെ അങ്ങ് വെക്കുക കേട്ടോ. കാരണം നമ്മൾ അടുപ്പിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമല്ലേ, അതുകൊണ്ട് ഗ്യാസിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മറ്റ് പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അവിയലിനുള്ളത് എടുത്തിട്ടുണ്ട്, അതുപോലെ ബീട്രൂട്ട് ചെടിക്കുള്ളത് എടുത്തിട്ടുണ്ട്, കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ളത് കടലയൊക്കെ വെള്ളത്തിൽ തലേന്ന് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള 1 പയറൊക്കെ ഞാൻ വെള്ളത്തിലിട്ടിട്ട് റെഡിയാക്കി തന്നെ തലേന്നേ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുമ്പളങ്ങയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തോരൻ വെക്കുന്നത് ക്യാബേജ്, ക്യാരറ്റ്, വള്ളിപ്പയറുണ്ടല്ലോ, വള്ളിപ്പയറും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തോരനും. അപ്പോൾ അതേ സാമ്പാർ റെഡിയായിട്ടുണ്ട്. സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ താളിപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് രാവിലത്തെ കാപ്പിക്കും ഉച്ചയ്ക്കുള്ള സദ്യക്കും വേണ്ടിയിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ അതേ കുക്കറിൽ തന്നെ നമ്മൾ കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള കടലയുണ്ടല്ലോ, കുതിർത്ത് വെച്ച കടലയും ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള അടുപ്പിൽ നമ്മൾ 1 പയറും കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സദ്യ ഉണ്ടാക്കാൻ നമ്മൾ ടപ്പേ ടപ്പേ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ അതിനൊരു ഏറ്റവും വലിയൊരു ടിപ്പാണ് നമ്മൾ തേങ്ങ. അതായത് സദ്യക്ക് എല്ലാ വിഭവത്തിനും തേങ്ങാപ്പാൽ, തേങ്ങ എല്ലാം അരയ്ക്കുമല്ലോ. അപ്പോൾ നമ്മൾ തേങ്ങ നേരത്തെ തന്നെ തിരുമി വെച്ച് കഴിഞ്ഞാൽ പകുതി ജോലി ഒതുങ്ങി എന്ന് വേണം കേട്ടോ കരുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങ രാവിലെ തന്നെ തിരുമി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അടുപ്പിലിരുന്ന് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് തോരൻ റെഡിയാക്കാം. ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ തീ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ക്യാബേജും ക്യാരറ്റും വള്ളിപ്പയറും കൂടെ വെച്ചിട്ടുള്ള തോരനാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഓയിലും കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കൂട്ടൊന്ന് തട്ടിക്കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപൊടി, മഞ്ഞൾപൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തോരൻ്റെ പരുവത്തിന് വേണ്ടിയിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എണ്ണ മാത്രം ഒഴിച്ചിട്ടല്ലേ ഒന്ന് വഴറ്റിയെടുത്തത്. ഞാൻ അരപ്പും കൂടി ഇട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പയറിന് ഇച്ചിരി വേവുള്ളത് കൊണ്ട് പയർ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും ക്യാരറ്റിനും വേവുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ക്യാരറ്റ് തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ തോരനും റെഡിയായി കഴിഞ്ഞ്. ഇനി അടുത്തത് നമുക്ക് അവിയലിനുള്ള കാര്യങ്ങൾ നോക്കണം. അതേ അടുപ്പിൽ തന്നെ നമ്മൾ ചട്ടിയടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു കൊടുക്കുക. ആദ്യം അതിലേക്ക് ആവശ്യത്തിനുള്ള കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളവും കുറച്ച് മഞ്ഞൾപൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അരപ്പരയ്ക്കാൻ വേണ്ടിയിട്ട് അരപ്പിൽ മഞ്ഞൾപൊടി ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അവിയൽ ഉണ്ടാക്കാറ്. അപ്പോൾ രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, അരപ്പ് റെഡിയാക്കാനാണ് കേട്ടോ. രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലേക്ക് രണ്ട് പച്ചമുളക്, മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് അരഞ്ഞ് പോകാതെ നല്ല ചതഞ്ഞ് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. ഒരുപാട് അരഞ്ഞ് പോകരുത്, അവിയലിന് ഒരുപാട് അരച്ചെടുക്കത്തില്ല. അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേനയ്ക്ക് കുറച്ചും കൂടി വേവുള്ളത് പോലെ തോന്നിയതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റി വന്നപ്പോൾ ചേനയും വന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ദേ നമ്മൾ അരപ്പെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചിലവർക്ക് അവിയൽ കുറച്ച് വെള്ളം ഇരിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ വലിയ വെള്ളമൊന്നും വെച്ചിട്ടില്ല, ചെറിയ രീതിയിൽ. എനിക്കങ്ങനെ വെള്ളത്തോടു കൂടി അവിയൽ വെക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നല്ല കട്ട തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ലാസ്റ്റാണ് കേട്ടോ. അപ്പോൾ തൈര് ഒഴിച്ചിട്ട് നമ്മൾ തീ കിടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നവർക്ക് ഒഴിക്കാൻ ഞാൻ ഒഴിച്ചിട്ടില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മൾ അവിയലും റെഡിയായി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഞാൻ അതിൽ ചുരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ, ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലവർ ഇത് അരയ്ക്കാറുണ്ട്, ഞാൻ അരച്ചിട്ടില്ല കേട്ടോ. ഗ്രേറ്റ് ചെയ്ത് എടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരപ്പിൽ എന്തൊക്കെ ചേർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും, വേറൊന്നും ചേർത്തിട്ടില്ല. കടുക് അരയ്ക്കാറുണ്ടായിരുന്നു ചിലവർ, ഞാൻ കടുക് അരയ്ക്കാറില്ല, എനിക്കത് ആ കയ്പ്പ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ അരച്ചിട്ടില്ല. അതിനുശേഷം അരപ്പൊഴിച്ചിട്ട് കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചടി റെഡിയായിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ കുറച്ച് താളിപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കാനുള്ളത് താളിപ്പിൽ നമ്മൾ കൊച്ചുള്ളി വറുക്കാൻ പാടില്ല കേട്ടോ, കറിവേപ്പിലയും ഉണക്കമുളകും കടുകും മാത്രം ഇട്ടാൽ മതി. പിന്നെ നമ്മൾ കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ളത് കുക്കറിൽ തന്നെ അങ്ങ് വെക്കുവാണ് കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ചേനയ്ക്ക് എന്തായാലും നല്ല വേവുള്ള ചേനയായിരുന്നു, അതുകൊണ്ട് തന്നെ കുക്കറിൽ വെക്കുവാണ്. ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്, വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു തണ്ട് കറിവേപ്പില, ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്, കുറച്ച് ഓയിലും കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് വറക്കണം കേട്ടോ, നല്ല ചുമന്ന് വരണം, നല്ല ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഉണക്കമുളക് ഇട്ട കാര്യം ഞാൻ പറഞ്ഞില്ല കേട്ടോ, മറന്നുപോയി. രണ്ട് ഉണക്കമുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കരിഞ്ഞ് പോകാതെ വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങയൊക്കെ നമ്മൾ തിരുമി എടുക്കുന്ന ടൈമിൽ ചിലത് വലുതായും ചിലത് ഒരേ ടൈപ്പിൽ ചിലപ്പോൾ വരണമെന്നില്ല. അപ്പോൾ നമ്മൾ മിക്സിക്കകത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ തീ ഒരുപാട് കൂട്ടിയിട്ടിട്ട് മൂപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. ഗ്യാസിലാണെങ്കിൽ നമുക്ക് തീ കുറച്ചിടാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അടുപ്പിലൊക്കെ ആണെങ്കിൽ തീ വളരെ കുറച്ചിട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ഞാൻ കുറച്ചെടുക്കുന്നുണ്ട്, എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ വറുത്തെടുത്ത തേങ്ങയിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ബാക്കി ഉള്ളതിൽ കുറച്ച് നമ്മൾ കുരുമുളകിൻ്റെ പൊടിയോ, കുരുമുളക് ഇട്ടിട്ട് വറുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ പൊടിയേ ഉള്ളായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. പിന്നെ അതേ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും ആ കടല വേവിക്കാൻ വെച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് അരച്ച് നേരത്തെ വറുത്തപ്പോൾ എടുത്ത തേങ്ങ ഉണ്ടല്ലോ അതൊന്ന് അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും മറ്റു കൂട്ടുകളെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു പിഞ്ചോ ഇല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ശർക്കരയോ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കുറേ നേരം ഇരിക്കുന്ന ടൈമിൽ നല്ല രീതിയിൽ സെറ്റാവും, അതായത് നല്ല രീതിയിൽ ഒന്ന് കട്ടിയാവും കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ആദ്യത്തെ ട്രിപ്പിലെ ഇഡ്ഡലിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പാത്തുവിന് ഇഡ്ഡലി കൊടുക്കാൻ പോവുകയാണ്. 11 മണിയൊക്കെ ആയ ടൈമിൽ തന്നെ എനിക്ക് സദ്യയുടെ എല്ലാ വിഭവങ്ങളും ശരിയായി കേട്ടോ. എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പരിപ്പുവരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഓലൻ. അതിൻ്റെ ഒന്നും റെസിപ്പി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇത് ഓലനാണ്. അപ്പോൾ ഓലൻ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നില്ലേ. നമ്മൾ 2 പാലിൽ കുമ്പളങ്ങയോ മത്തങ്ങയോ, ഞാൻ ഇവിടെ കുമ്പളങ്ങ എടുത്തിരിക്കുന്നത്, കുമ്പളങ്ങയും 1 പയറും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും വെച്ചിട്ട് 2 പാലിലാണ് കേട്ടോ ആദ്യം വേവിച്ചെടുക്കേണ്ടത്. 2 പാലൊന്ന് വറ്റി കുമ്പളങ്ങയൊക്കെ വെന്ത് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ പാലൊഴിച്ചു കൊടുക്കുക. ഓലൻ വളരെ ഈസി ആയതുകൊണ്ടായിരുന്നു ഞാനത് കാണിക്കാഞ്ഞത് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യ പാലം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറി തിളപ്പിക്കാൻ പാടില്ല. ഞാൻ തീ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് തിളക്കുന്നത് നമ്മൾ മൺചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ, ചൂടിങ്ങനെ നിൽക്കുന്നതുകൊണ്ട്. കുറച്ച് നേരം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ശരിയാവും. ലാസ്റ്റ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ മോരുകറിയുടെയും പരിപ്പുകറിയുടെയൊക്കെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമുള്ളവർക്ക്, കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ അങ്ങോട്ട് പോയി കാണാം. അപ്പോൾ നമ്മുടെ സദ്യയുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് പിന്നെ എന്താണ്, നമ്മൾ പ്രഥമൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണ ഉണ്ടാക്കുന്നുള്ളൂ, വേറെ ബ്രഹ്മസലി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഉള്ളി ഒറ്റൊരു പായസേ ഉള്ളൂ, അത് പ്രഥമനാണ്. അപ്പോൾ പ്രഥമനും ഉണ്ടാക്കുന്നുണ്ട്. പ്രഥമൻ ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല, ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രഥമൻ ഉണ്ടാക്കിയത് ഉമ്മച്ചി ആദ്യം ചൂടുവെള്ളത്തിൽ അടയൊന്ന് വേവിച്ചെടുത്തു. വെള്ളം ഒന്ന് തിളച്ചിട്ട് അതിലേക്ക് നമ്മൾ അട ഇട്ട് കൊടുത്ത് അടയൊന്ന് വെന്ത് വന്നപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് നല്ല പച്ചവെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് കഴുകി നെയ്യിൽ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ശർക്കരപ്പാനി ഒഴിച്ചിട്ട് 2 പാലിലാണ് പിന്നെ വറ്റിച്ചെടുത്തത്. വറ്റി വരുമ്പോൾ 1 പാലൊഴിച്ചിട്ട് നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്തോ അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങായോ എന്ത് വേണേലും ഇടാം. അവിടെ തേങ്ങാക്കൊത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോഴും നമ്മളെ സദ്യയുടെ എല്ലാ കാര്യങ്ങളും ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാ കറികളും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്നാലും അത്യാവശ്യമുള്ള എല്ലാ കറികളും ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ തമ്മനയിലും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അതേ നമ്മുടെ സദ്യ എല്ലാം വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ പാത്തു കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ വിശേഷം. അപ്പോൾ ആദ്യം പറയേണ്ട കാര്യം മറന്നുപോയി. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോരുത് കേട്ടോ. ടാറ്റാ, നാളെ കാണാം. ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം.